ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലം എത്തിയതോടെ നാട്ടിൽ ഉടനീളം രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. കാര്യമായ മുൻകരുതലുകൾ എടുക്കാത്തത് തന്നെയാണ് മഴക്കാലത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം. മഴക്കാല രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതലുകൾ എടുത്ത് മുന്നേറിയാൽ രോഗങ്ങൾ വലയ്ക്കാത്ത ഒരു മഴക്കാലം നമ്മൾക്ക് ഉണ്ടാകും. വൈറൽ ഫീവർ മഴക്കാല രോഗങ്ങളിൽ മുഖ്യമാണ്. വൈറൽ ഫീവർ വായുവിൽ കൂടി പകരുന്നത്. കടുത്ത ശരീരവേദനയും തലവേദനയും പനിയുമാണ് ലക്ഷണങ്ങൾ. രോഗബാധിതർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇവർ ഉപയോഗിച്ച കർച്ചീഫും തോർത്തും മറ്റും തിളച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. ബ്രോങ്കൈറ്റിസ് വൈറൽ ഫീവറിന്റെ അതേ ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതോടെ ചുമയും ശ്വാസമുട്ടലും ഉണ്ടാകും. ഡെങ്കിപ്പനി കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ഈഡിപ്സ് ഈജിപ്തി എന്നീയിനം കൊതുകുകളാണ് രോഗകാരണം. സാധാരണ പനിയായി തുടക്കം. ശക്തമായ ശരീരവേദന അനുഭവപ്പെടും. വൈകാതെ കണ്ണുകൾ ചുവക്കും. ശരീരത്തിൽ ചെറിയ ചുവന്ന കുരുക്കൾ പ്രത്യക്ഷപ്പെടും. ചെറിയ പനിയാണെങ്കിൽ പോലും സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണണം. എലിപ്പനി എലികളുടെ വിസർജ്യം മഴയിലൂടെ നദികളിലും നീരുറവകളിലും എത്തുന്നതോടെയാണ് എലിപ്പനി പടരുന്നത്. ഈ വെള്ളം കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നതിലൂടെ രോഗമെത്തുന്നു. ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് രോഗാണുക്കൾ ഉള്ളിൽ കടക്കുന്നത്. കടുത്ത പനി, വിറയൽ, കഠിനമായ തലവേദന, പേശി വലിവ് എന്നിവ അനുഭവപ്പെടും. നീരുറവുകൾ ശുചിയായി സൂക്ഷിക്കുക. ചത്ത എലിയുടെ അവശിഷ്ടങ്ങൾ മഴയിൽ ഒലിച്ചു പോകാത്ത വിധം സംസ്കരിക്കുക. ചിക്കൻ ഗുനിയ പനി, സന്ധിവേദന, ദേഹത്ത് ചുവന്ന തടിപ്പ് തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. രോഗം ഭേദപ്പെട്ടാലും സന്ധിവേദന തുടരും. ഈഡിസ് ഈജിപ്തി എന്നീയിനം കൊതുക് പരത്തുന്ന രോഗം. പരിസര ശുചീകരണം, കൊതുക് നിർമാർജനം എന്നിവ മുഖ്യം. ടോൺസിലൈറ്റിസ് കൂടുതലായി കുട്ടികളെ ബാധിക്കുന്നു. തൊണ്ടയിലെ അണുബാധയാണിത്. പനിയും തൊണ്ടവേദനയുമാണ് ലക്ഷണങ്ങൾ. ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടേ പലപ്പോഴും രോഗം ഭേദമാവുകയുള്ളൂ. ന്യൂമോണിയ വായുവിൽ കൂടി പകരുന്നു. പിഞ്ചുകുട്ടികൾക്കും ന്യൂമോണിയ വരാൻ സാധ്യത കൂടുതൽ. സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസമുട്ടൽ, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെ പനി കൂടുതൽ സങ്കീർണമാകും. മഞ്ഞപ്പിത്തം ഹൈപ്പറ്റൈറ്റിസ് എ, ഹൈപ്പറ്റൈറ്റിസ് ഇ എന്നിവ മഴക്കാലത്ത് പിടിപെടുന്ന രോഗങ്ങളാണ്. വെള്ളത്തിലാണ് ഇതിന്റെ അണുക്കൾ കാണപ്പെടുന്നത്. മൂത്രത്തിനും കണ്ണിനുമുണ്ടാകുന്ന മഞ്ഞ നിറമാണ് പ്രധാന ലക്ഷണം. വിശപ്പില്ലായ്മ, വയറുവേദന, പനി, ഛർദി എന്നിവയെല്ലാം ഉണ്ടാകും. രക്തപരിശോധനയിലൂടെ രോഗം നിർണയിക്കണം. കണ്ടുപിടിക്കാൻ വൈകിയാൽ ജീവൻ തന്നെ അപകടത്തിലാകും. നന്നായി തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മല മൂത്ര വിസർജനം ഒഴിവാക്കുക. മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ ഉപയോഗിച്ച പ്ലേറ്റും ഗ്ലാസും ഉപയോഗിക്കാതിരിക്കുക. ടൈഫോയിഡ് മഴക്കാലത്ത് വേഗത്തിൽ പടരുന്ന മറ്റൊരു രോഗം. രോഗിയുടെയും രോഗാണുവാഹകരുടെയും മലമൂത്ര വിസർജ്യങ്ങൾ കലർന്ന വെള്ളത്തിലൂടെയും ഭക്ഷണ സാധനങ്ങളിലൂടെയുമാണ് രോഗം പകരുന്നത്. ഈച്ചകളും രോഗം പടർത്തും. ഇടവിട്ട പനി, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. രക്തപരിശോധന നടത്തി രോഗം നിർണയിക്കാം. കോളറ ആഹാരത്തിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും പകരുന്ന രോഗം. പനിക്കൊപ്പം കടുത്ത ഛർദിയും വയറിളക്കവും ഉണ്ടാകും. വയറിളകുന്നത് കഞ്ഞിവെള്ളത്തിന്റെ നിറത്തിലാണ്. രോഗി തളർന്നു വീഴാൻ ഇടയുണ്ട്. വേഗത്തിൽ വൈദ്യസഹായം ഉറപ്പാക്കണം. വളങ്കടി ചെളിവെള്ളത്തിലൂടെ നടക്കുമ്പോൾ വിരലുകൾക്കിടയിലുള്ള ത്വക്കിൽ അണുബാധയുണ്ടായി പഴുക്കും. അസഹ്യമായ ചൊറിച്ചിലും ഉണ്ടാകും. എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുകയാണ് പ്രതിവിധി. പുറത്തുപോയി വന്നാലുടൻ ചൂടുവെള്ളത്തിൽ കാൽ കഴുകണം. വളങ്കടി തുടങ്ങിയാലുടൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തിരിയിട്ട ചെറു ചൂടുവെള്ളത്തിൽ കാൽ മുക്കിവെക്കുക. എന്തെല്ലാമാണ് പ്രതിരോധ മാർഗങ്ങൾ? തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പാടെ വർജിക്കുക. പരിപൂർണ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക. അടച്ച് സൂക്ഷിക്കുക. ജലസംഭരണികൾ അടച്ചു സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ചിരട്ടകൾ, ചട്ടികൾ, പൊട്ടിയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ സംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുക. വെള്ളം കെട്ടി നിർത്തൽ അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി,
ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. ഇവ കൊതുകിന്റെ കൂത്താടികളെ നശിപ്പിക്കുന്നു. ഓടകളിലും അഴുക്കുചാലുകളിലും ഫോഗിംഗ് നടത്തുന്നതിലൂടെ നടപടികൾ സ്വീകരിക്കുക. കൊതുക് നിവാരണം നടത്തുക. കൊതുക് കടിയേൽക്കാതിരിക്കാൻ കൊതുക് വല, നീളമുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക. മലിനജല സംസർഗം ഒഴിവാക്കുക. പകർച്ചവ്യാധികളുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അംഗീകൃത ഡോക്ടർമാരിൽ നിന്നും ചികിത്സ തേടുക. സ്വയം ചികിത്സ തീർത്തും ഒഴിവാക്കുക. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.